കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ കണ്ണപുരം സബ് സെന്ററായ കണ്ണപുരം നാടൻ കലാഗ്രാമത്തിൽ സൗജന്യ ചെണ്ട പരിശീലനം പൂർത്തിയാക്കിയ രണ്ടാം ബാച്ചിന്റെ അരങ്ങേറ്റം നടന്നു. ചെറുകുന്ന് സൗത്ത് എൽ പി സ്കൂളിൽ അരങ്ങേറ്റവുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങ് എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. അരങ്ങേറ്റക്കാർക്കൊപ്പം എം എൽ എയും ചെണ്ടയിൽ കൊട്ടിക്കയറി. ചേട്ടാ പരിശീലനത്തിൽ വന്ന എല്ലാ കുട്ടികളും അരങ്ങേറ്റത്തിൽ ചിലപ്പോ എത്തിയിട്ടും ഉണ്ടാവില്ല, എത്തില്ല. അത് എല്ലാവർക്കും ക്ഷണിച്ചിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒന്നുമല്ല ഈ ചെണ്ട അരങ്ങേറ്റം എന്ന് പറയുന്നു. അല്ല, ചെണ്ട പരിശീലനം എന്ന് പറയുന്നു, അരങ്ങേറ്റത്തിലേക്ക് എത്തുക എന്ന് പറയുന്നു. കാരണം പരിശീലനത്തിൽ വന്ന മക്കൾ തന്നെ വീട്ടിൽ വന്നപ്പോ പലപ്പോഴും കൈ കൊഴയുന്നതും വളരെ ബുദ്ധിമുട്ടൊക്കെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ഇപ്പോ അവർക്ക് വളരെ നല്ല രീതിയിൽ ചെണ്ട കൊത്താനും കൈ കടച്ചലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അതൊക്കെ നിർവഹിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. ആ പരിശീലനത്തിലൂടെ ഇനിയും പരിശീലിക്കണം. ഇവിടെ അവസാനിപ്പിക്കുന്നതല്ല ചെണ്ട എന്ന് പറയുക, ഇനിയും പഠിക്കാറുണ്ട്, ഒരുപാട് പഠിക്കാറുണ്ട്. ഇനിയും അവരുടെ പരിശീലനം നമുക്ക് തുടരേണ്ടതുണ്ട്. അവരെ മികച്ച കലാകാരന്മാരാക്കി മാറ്റാൻ ചെണ്ടയും ഈ ചെണ്ട പഠിച്ച കുട്ടികൾക്ക് അധ്യാപകരുടെ ഇന്ന് ഈ ഡ്രംസൊക്കെ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ചെണ്ട പഠിച്ചു കഴിഞ്ഞാൽ 60 കുട്ടികളാണ് ചെണ്ട പരിശീലനം പൂർത്തിയാക്കിയത്. ആസ്തികാലയം ദേവരാജനായിരുന്നു ഗുരു. ഒരു വർഷമായിരുന്നു പരിശീലനം. കോഴ്സ് പൂർത്തീകരിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം എം എൽ എ നിർവഹിച്ചു. കണ്ണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഗണേശൻ ചടങ്ങിൽ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ കെ രമേശൻ, എ വി പ്രഭാകരൻ, ഇ ടി ഗംഗാധരൻ, വി വി പുഷ്പവല്ലി, നാടൻ കലാഗ്രാമം കോർഡിനേറ്റർ കെ വി ശ്രീധരൻ, ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എ വി അജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ആതുര ശുശ്രൂഷ രംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളുടെ കുറഞ്ഞ ചിലവിൽ മികച്ച ചികിത്സ. ക്രിസ്റ്റ്യൻ ഹോസ്പിറ്റൽ മൊട്ടാമ്പറം പഴയങ്ങാടി.